പോയില്ല മോനു നീ നീ പോയില്ലായിരുന്നു. എന്തുവായിരുന്നു ഇവിടെ? ഇപ്പഴാന്നോ ഇത് കഴിക്കുന്നേ? ഇപ്പഴാന്നോ ഇത് കഴിക്കുന്നേ? ആ പറ. എന്റെ മോൻ കഴിച്ചോ? എങ്ങനെ? പ്രിയങ്ങളെ, അമ്മ കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടോണ്ടാന്നോ പാത്രം കഴുകാൻ കേറിയത്? ഞാൻ അമ്മ വന്നത് ഞാനി പറഞ്ഞിട്ടാ പറഞ്ഞു. ഇപ്പൊ അത് പറഞ്ഞാ മതി. ഇനി മാമി വെക്ക. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം എന്തായാലും ഇവിടെ ആൾക്കാർ റെഡിയാണ് എല്ലാം എടുത്തു വെക്കാൻ. ഉണ്ടോ? എല്ലാം എടുത്തു വെച്ചു. ആ അതിങ്ങ അത് മാമി ഇവിടെ വെച്ചോളാം. വന്നപ്പോഴേ ഞാൻ ഈ കുട്ടിയും മോനുകൂട്ടിനും കൂടെ എൻ്റെ കൂടെ വന്ന സാധനങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഉഴുന്നും പിന്നെ എന്താ നല്ലെണ്ണയും പാലും മേടിച്ചുകൊണ്ട് വന്നായിരുന്നു കേട്ടോ. പിന്നെന്തുവായിരുന്നു വേറെ എന്തോ സാധനം, മുളക് പൊടി അതും കൂടെ മേടിച്ചോണ്ട് വന്നായിരുന്നു. അതൊക്കെ എടുത്ത് അങ്ങ് വിളിച്ചു കേട്ടോ. പിന്നെ അമ്മ അവിയൽ തന്നു. അപ്പൊ അവിയലുണ്ട്, ചോറുണ്ട്, മീൻ വറുത്തതുണ്ട്. എന്തെങ്കിലും ഒഴിച്ചു കൂട്ടാൻ വെക്കാമെന്ന് വിചാരിച്ചിരിക്കും കേട്ടോ. പച്ചക്കറി ഇച്ചിരി വാങ്ങിച്ചു, മുരിങ്ങയ്ക്ക, ഒരുതനങ്ങ, പിന്നെ തക്കാളി, ക്യാരറ്റ്, പച്ചമുളക്, ഇത്ര സാധനം മേടിച്ചു. 100 രൂപയ്ക്ക് എല്ലാം ഇച്ചിരി ഇച്ചിരി മേടിച്ചോളൂ. എല്ലാം കൊണ്ടുവന്നിട്ട് നമ്മള് വെച്ചിരുന്ന് എടുക്കുന്നില്ലല്ലോ. അന്നേരം അന്നേരം എടുക്കാന്നേരം ബാക്കി എന്തേലും ഒന്നോ രണ്ടോ അവിടെ വെച്ചിരുന്ന് അങ്ങ് കേടായി പോവുക, പിന്നെ എടുക്കത്തില്ല. അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഇച്ചിരിയാണ് മേടിക്കുന്നത്. 100, 200 ഒക്കെ മേടിക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുത്താതിരിക്കാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ മേടിക്കും. ഇതിപ്പോ ആകെ 100 രൂപയുടെ സാധനം മേടിച്ചോളൂ കേട്ടോ. തക്കാളി മാത്രം 1/2 കിലോ വാങ്ങിച്ചു, ബാക്കിയൊക്കെ 100, 200 അങ്ങനെയൊക്കെ വാങ്ങിച്ചത് കേട്ടോ. 1/2 കിലോ അങ്ങനെ വീതം മേടിച്ചു. പിന്നെ ഇന്ന് നമ്മുടെ ഫാമിലിയിലുള്ള ആരെയും കാണാൻ പറ്റിയില്ല കേട്ടോ, ആരെയും കണ്ടില്ല. പിന്നെ വേറെ എന്തോ വിശേഷം എന്ന് ചോദിച്ചാൽ ഇന്ന് അടുക്കളയിലെ പണി ഒഴിച്ചു കൂട്ടാൻ വെക്കണം. പിന്നെ എന്താണ് വേറെ ഒന്നുമില്ല. പിന്നെ എന്തെങ്കിലും ഒഴിച്ചു, പിന്നെ ഇന്ന് തുണിയൊക്കെ കഴുകി, അപ്പൊ ഉണങ്ങിയതെല്ലാം പെറുക്കിയിട്ടിട്ടുണ്ട്, അതൊക്കെ മടക്കി വെക്കണം. അതൊക്കെ ഉള്ളിനത്തെ പണി. വേറെ കുറച്ച് അലുകുലുത്ത് പണികളൊക്കെ ഉണ്ട്, അതൊക്കെ ഇന്ന് തീർക്കണം. അത്യാവശ്യമായിട്ട് ചെയ്ത് തീർക്കണേ. മഴക്കോളുണ്ട്, മഴ പെയ്യാത്തതുകൊണ്ട് ഇന്ന് ചൂടാണ്. അതുകൊണ്ട് ഇന്ന് നമ്മൾ പച്ചവെള്ളത്തിൽ കുളിക്കാൻ പോവാ. എന്തോ വരയ്ക്കുന്നെ? പച്ചക്കറി എല്ലാം വെള്ളത്തിൽ മുക്കി 3 പ്രാവശ്യം കഴുകി എന്നിട്ട് പിന്നെ വെള്ളത്തിയിട്ട് വെച്ചേക്കോ കേട്ടോ. നമ്മളൊരു കുഞ്ഞു വെള്ളരിക്ക മേടിച്ചായിരുന്നെ. നമുക്ക് ഒഴിച്ചു കൂട്ടാൻ വെക്കാം, എളുപ്പത്തിലൊരു ഒഴിച്ചു കൂട്ടാൻ. കേട്ടോ, മല്ലിയിലയൊക്കെ 5-6 മുങ്ങി കുളിച്ചേച്ച് കിടക്കുവാണേ. നമുക്ക് മല്ലിയില ഇല്ലാതെ ഒരു ജീവിതമില്ല. വെള്ളരിക്കായും ചെറുപയറും കൂടി ഇട്ട ഒഴിച്ചു കൂട്ടാൻ വെക്കുന്ന കേട്ടോ. നേരത്തെ എപ്പോഴോ ചെയ്തിട്ടുണ്ടോന്ന് അറിയത്തില്ല, ഓർക്കുന്നില്ല ഞാന്. വെള്ളരിക്ക ചെത്തിയെടുത്ത്
ഇനിയും നമുക്കിത് കഷ്ണിച്ച് ഇതിനകത്ത് ഇച്ചിരി ചെറുപയറും തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ കുക്കറിനകത്തിട്ട് വേവിച്ചെടുക്കുന്നു. അതിനകത്ത് കടുക് താളിക്കുന്നു, മഞ്ഞൾപ്പൊടി ചേർക്കുന്നു, വേറെ കുറച്ച് മസാലകൾ, ഒരുപാടൊന്നുമില്ല, ഇച്ചിരിച്ച്. അത്രയേ ഉള്ളൂ പരിപാടി കേട്ടോ. പപ്പടമുള്ളത് കൊണ്ട് ഇത് ഒഴിച്ച് ചോറുണ്ണ സൂപ്പറാണ്. എല്ലാം അരിഞ്ഞെടുത്തു. തക്കാളിയും വെള്ളരിക്കയും രണ്ട് പച്ചമുളകും നടു കൂടെ കീറിയതും ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളി, വെളുത്തുള്ളി തൊലി ഒന്നും കളഞ്ഞില്ല, കഴുകി വൃത്തിയാക്കി എടുത്തതാ കേട്ടോ. അത്രയും കൂടെ നമ്മളിപ്പം കുക്കറിനകത്ത് വേവിക്കും. പയറും കൂടെ ഇട്ട് ഇത്രയും ചെറുപയർ മതി കേട്ടോ, ഒരുപാടൊന്നും വേണ്ട, ഇത്രയും മാത്രം മതി. ഞാൻ ഇത്ര എടുക്കുന്നുള്ളൂ, കൂടുതലൊക്കെ കറി വെക്കേണ്ടവർക്ക് കൂടുതൽ എടുക്കാം. അപ്പൊ അതനുസരിച്ച് ഇതും കൂടി കൂടുതൽ എടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. കുക്കറിലാക്കി അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതൊരു 4 വിസിലടിക്കുമ്പോൾ നമ്മൾ ഓഫ് ചെയ്യും. എന്നിട്ട് വറ്റൽ മുളകൊക്കെ ഇട്ട് കടുക് പൊട്ടിച്ച് അതിനകത്ത് ഇട്ട് എടുക്കണം. അത്രേ ഉള്ളു പരിപാടി കേട്ടോ. കുക്കർ വിസിലടിക്കുമ്പോഴത്തേക്ക് ഇച്ചിരി അവലേസ് കൂടി തിന്നെ, ഇതാണ് ഇത്രേ എടുക്കുള്ളൂ കേട്ടോ. പഴം മോനുകുട്ടന് വേണോന്ന് പറഞ്ഞ എടുത്തത്, അവനെ എടുത്തോണ്ട് പോയി, അവന് വേണ്ട, വളഞ്ഞിരിക്കുവാന്ന് പഴം, അതുകൊണ്ട് വേണ്ട. അതുകൊണ്ട് ഞാനത് കളയണ്ടാന്ന് കണ്ടി അതും കൂടെ ഞാനിങ്ങ എടുത്ത് കേട്ടോ. 7 മണി കഴിഞ്ഞതേ ഉള്ളു, നമുക്ക് ഇതൊക്കെ കഴിച്ചിട്ട് 8:30 ആവൂലോ ചോറിനുമ്പോ. 2 സ്പൂൺ അവലേസ് പൊടി ഇന്ന് എടുത്ത് കേട്ടോ. അവലേസ് പൊടി ഇഷ്ടമുള്ളവരൊക്കെ കമന്റ് ഇടണേ, എനിക്കിഷ്ടം കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ്. വേറെ കടയിൽ മേടിക്കുന്ന എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട ടേസ്റ്റ് ഇതുവരെയും കിട്ടിയിട്ടില്ല, ഈ ടേസ്റ്റ് ഇതുവരെയും കിട്ടിയിട്ടില്ല കേട്ടോ. പക്ഷെ മുത്തിനിത് ഇങ്ങനെ തരി പോലൊക്കെ കിടക്കത്തില്ലേ, അത് അതാ അവൻ ഇഷ്ടം. എനിക്ക് അങ്ങനെ തരി കിടക്കുന്നത് ഇഷ്ടമല്ല. അപ്പൊ നമുക്ക് 1 സവാള നൈസ് ആയിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. അരിവാട്ടോ, ഇടി മുഴങ്ങുന്നുണ്ട്. ഇന്നലത്തെ പോലെ ഒന്ന് മഴ പെയ്തായിരുന്നെങ്കിൽ സുഖമായിട്ട് കിടന്ന് ഉറങ്ങായിരുന്നു. ഇന്നലെ ഞാൻ മോനുകൂട്ടം കിടന്നപ്പം നല്ല സ്പീഡിൽ ഫാൻ ഇട്ടുകൊണ്ട് കിടന്നു കേട്ടോ. ഉറങ്ങിക്കഴിഞ്ഞപ്പോ ഞാൻ എഴുന്നേറ്റ് ഓഫ് ചെയ്ത് 1:00 ഇട്ടു, എനിക്ക് തണുക്കുമായിരുന്നു. മോനുകൂട്ടന്റെ ദേഹത്തെല്ലാം ചൂടൂരും, അതുകൊണ്ട് ഫാൻ ഓഫ് ചെയ്യാൻ അല്ലെങ്കിൽ ഓഫ് ചെയ്തേനേ കേട്ടോ. എനിക്ക് അതുപോലെ തണുപ്പുണ്ടായിരുന്നു ഇന്നലെ. ഞാനിക്കുട്ടിയെ കൊണ്ടുപോയിട്ട് രണ്ടുപേരോടെ ഭയങ്കര മേളമായിരുന്നു. സ്നേഹത്തോടെ ഇരിക്കുകയും ചെയ്യും, വഴക്കുണ്ടാക്കുകയും ചെയ്യും. ഞാൻ കാണത്തില്ല, ഞാൻ അടുക്കള എന്തെങ്കിലും ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വരും. അതുകൊണ്ട് ഞാൻ കുറച്ച് കഴിഞ്ഞപ്പം കൊണ്ടുവിട്ട് എനിക്ക് പേടിയാ. ആവിയൊക്കെ പോയി, നമുക്ക് കടുക് വറക്കാം. നമ്മുടെ വീഡിയോസ് ഒക്കെ നേരത്തെ കണ്ടോണ്ടിരുന്നവരുണ്ട്, സ്ഥിരമായിട്ട് കണ്ടോണ്ടിരുന്ന പലർക്കും നമ്മുടെ വീഡിയോസ് കാണാൻ പറ്റുന്നില്ല എന്ന് കമന്റ് ഇട്ട് കേട്ടോ. എന്താന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ നമുക്ക് ഈ യൂട്യൂബിന്റെ സംശയങ്ങളൊക്കെ ചോദിക്കുന്ന ഒരാളുടെ ചാനലുണ്ട്, നമ്മുടെ പത്തനംതിട്ടയിലുള്ള ഒരാളുടെ ചാനലാണ്, ഷിജോ പി എബ്രഹാം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ചാനലിൽ അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. വ്യൂസൊക്കെ വളരെ കുറവാണ്. ഇപ്പൊ എല്ലാരും IPL ഇലക്ഷൻ അങ്ങനെയുള്ള വീഡിയോസിന് പുറകെ പോകുന്നത് കൊണ്ട് നമ്മുടെ ഇതുപോലുള്ള ചാനൽസിന്റെ എല്ലാം വ്യൂസ് കുറവാണെന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു എന്റെ നമ്മുടെ വീഡിയോ നമ്മുടെ ചാനലിന് ഇനി എന്തെങ്കിലും സംഭവിച്ചതാണെന്ന് ഓർത്തോണ്ടിരിക്കുവായിരുന്നു കേട്ടോ. വ്യൂസ് കുറഞ്ഞപ്പോ ആർക്കും കാണാനും പറ്റുന്നില്ല എന്നൊക്കെ കുറച്ചുപേരൊക്കെ പറഞ്ഞായിരുന്നു. അന്നേരമാണ് അദ്ദേഹത്തിന്റെ വീഡിയോ കണ്ടത്. അപ്പൊ എനിക്ക് മനസ്സിലായത് പൊതുവേ ഉള്ള ഒരു പ്രശ്നമാണ്. ഇനിയിപ്പം ഈ ട്രെൻഡിങ് ആവുന്നത് ആൾക്കാർ കാണുന്ന അനുസരിച്ചാണല്ലോ ട്രെൻഡിങ് വീഡിയോസ് വരുന്നത്. അപ്പൊ ഇപ്പൊ കൂടുതലും ഇലക്ഷന്റെയും ഈ ക്രിക്കറ്റിന്റെയും അങ്ങനെയുള്ള പിന്നിപ്പൊ ഏറ്റവും കൂടുതൽ ബിഗ് ബോസ് ആയിരിക്കും എല്ലാരും കാണുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ ഇങ്ങനെ ട്രെൻഡിങ്ങിൽ നിൽക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ഈ പാവം വീഡിയോസ് ഒക്കെ അങ്ങ് പുറകോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് നിങ്ങളിലേക്ക് എത്താത്തത് കേട്ടോ. അപ്പം നമ്മുടെ ചാനൽ ഇനി ഫ്രീസ് ആയി പോയോ എന്നൊക്കെ ഞാനൊന്ന് ചെക്ക് ചെയ്തായിരുന്നു. അതിനകത്തൊന്നും ഒന്നും കാണിക്കുന്നില്ല. അപ്പൊ ഇതാണ് പ്രശ്നം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊന്ന് മൂത്തിട്ട് നമ്മൾ ഇതിനകത്ത് 1 നുള്ള് മഞ്ഞപ്പൊടിയും പിന്നെ ഇച്ചിരി മുളക് പൊടി ഒക്കെ ഇട്ട് അങ്ങോട്ടങ്ങിടും, അത്രേ ഉള്ളു കേട്ടോ.
കറിയൊക്കെ റെഡിയായി. അതിന്റെ ഇടയ്ക്ക് ഉണ്ടല്ലോ മോനിക്കുട്ടൻ അവിടെ നിന്ന് മണിച്ചിത്രത്താഴ് സിനിമ കാണുമായിരുന്നു. അപ്പൊ ഞാന് ഒറ്റയ്ക്ക് ഇരുന്നിട്ടുവരെ ആ സിനിമ കണ്ടിട്ടില്ല. എനിക്ക് പേടിയാട്ടോ, അവനത് എത്ര വട്ടം അങ്ങനെ ഇരുന്ന് കണ്ടെന്ന് എനിക്കറിയത്തില്ല. തന്നെ ഇരുന്നങ്ങ് കാണും. ഞാൻ ഇവിടെ നിന്ന് ചെറിയ ചെറിയ ചില ജോലികളുണ്ടായിരുന്നു, അതൊക്കെ തീർക്കുമായിരുന്നു. അപ്പൊ ആ സിനിമ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുമായിരുന്നു, കണ്ടില്ല കേട്ടോണ്ടിരിക്കുമായിരുന്നു. അതിന്റെ ഇടയ്ക്ക് നമ്മുടെ കറിയൊക്കെ വെന്തു. ഇനി ചോറ് വാർത്തിട്ടു, ചോറ് വാർത്തിടണം. മീൻ വറുത്തത് ഇരിപ്പുണ്ട്, ഇന്ന് വറുത്തില്ല. ഇന്നലെ ഞാൻ അഞ്ചാറ് കഷ്ണം വറുത്തില്ല, അതാണ് മോനിക്കുട്ടനും മുത്തും കഴിച്ചില്ല, അപ്പം കഴിച്ചതുകൊണ്ട് ഞാൻ മാത്രമേ കഴിച്ചുള്ളൂ. അപ്പൊ അത് അപ്പം ഞാൻ മാത്രമേ കഴിച്ചുള്ളൂ, അതുകൊണ്ട് മീൻ വറുത്തത് ഇവിടെ ഇരിപ്പുണ്ട്, അതുകൊണ്ട് വേറെ ഇടത്തില്ല കേട്ടോ. എട്ടുമണിയൊക്കെ കഴിഞ്ഞ് നമുക്ക് ഇനി അത്താഴം കഴിക്കാം. കറിയൊക്കെ റെഡിയായി. അവിടെ ഒഴിച്ചു വെച്ചേക്കും, അത്ര നീ കുടിക്കുവോ? ആ കഞ്ഞിവെള്ളം എന്തിനാ അതിനകത്ത്? കഞ്ഞിയാന്ന് കുടിക്കുന്നേ. അവിയലൊക്കെ ഉണ്ട് മോന്, ചോറിനട്ടില്ലയോ? നീ ചൂടുവെള്ളോ? ചൂടാ കഞ്ഞിവെള്ളം. ഉപ്പ് കുറച്ചെട്, ഞാൻ ഉപ്പ് ഇട്ടതാ കഞ്ഞിവെള്ളത്തിനകത്ത്. പപ്പടം വേണോ? ചോറുണ്ണ, ഇച്ചിരി അവിയൽ, ഇതാട്ടോ, ഇതും മീൻ വറുത്തത്, ഇന്നത്തെ അത്താഴം ഇതാണ്. ഇനി ഒരു പപ്പടവും കൂടെ വെച്ചാൽ നമ്മുടെ അത്താഴം ഫിനിഷ്. അപ്പൊ എല്ലാവരും എന്റെ പ്രിയങ്ങൾ സന്തോഷമായിട്ടിരിക്കട്ടെ, ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ, സമാധാനം ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ. ടാറ്റ. ഓക്കെ.